ആലുവയിൽ 8 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട വിഷയം ഇന്ന് നിയമസഭയിലേക്ക് കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയം കൊണ്ടുവരുന്നത്. ക്രമസമാധാന പാലനത്തിൽ പോലീസിനുള്ള വീഴ്ച ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പ്രശാന്ത്, ഇന്നിപ്പോ ആലുവയിലെ 8 വയസ്സുകാരിക്കെതിരായ അതിക്രൂരമായ പീഡന വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പോലീസിനെതിരെ ഒരു ശക്തമായ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു ശക്തമായ വിമർശനം ഉന്നയിക്കാനാണോ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? മറ്റെന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരും ഇന്ന് സഭയിലേക്ക് പ്രതിപക്ഷം? തീർച്ചയായും, അതായത് ആലുവയിൽ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങിയ പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതടക്കം സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഇതുമൂലം ജനങ്ങൾക്ക് ഉളവാക്കിയിട്ടുള്ള ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആലുവ MLA അൻവർ സാദത്താണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ നോട്ടീസായി പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ക്രമസമാധാന പാലനത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടാകുന്നു എന്ന വിഷയവും അതിലൂടെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, ബീഹാർ സ്വദേശി ഉറങ്ങിക്കിടന്ന മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ക്രിസ്ത്യൻ രാജ് നിരവധി പീഡന കേസിലെ പ്രതിയാണ്. സമീപകാലത്ത് തന്നെ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. തിരുവനന്തപുരത്ത് പീഡനം നടത്തിയ വയോധികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. അപ്പോൾ അത്തരം ഒരു പ്രതി തന്നെ ഈ കുറ്റം ആവർത്തിക്കുന്നത് പോലീസിന്റെ പരാജയം, അല്ലെങ്കിൽ അത്തരക്കാർ ഈ സമൂഹത്തിൽ സ്വൈര്യമായി വിഹരിച്ച് ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നത് പോലീസിന്റെ പരാജയമായി പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. അടിയന്തര പ്രമേയ നോട്ടീസിന് ഇന്നിപ്പോൾ സർക്കാർ അനുമതി നൽകുമോ എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ 2ാമത്തെ സെഷൻ തുടങ്ങിയ ശേഷം, അതായത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ശേഷം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങൾക്കും അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ മാസപ്പടി പോലുള്ള വിഷയങ്ങളിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിരുന്നു. വളരെ ദുർബലമായ മറുപടി എന്നാണ് പ്രതിപക്ഷം തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതലായി തന്നെ സഭയിൽ വീണ്ടും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം.